കണ്ണൂരിൽ ഈ കോവിഡ് ലോക്ഡൌൺ കാലത്തൊന്നും അക്രമ രാഷ്ട്രീയത്തിന് യാതൊരു അറുതിയുമില്ല. നേരത്തെ പറഞ്ഞ പോലെ കാട് വെട്ടി വൃത്തിയാക്കാൻ പോകുന്നവരുടെ കാലിൽ ബോംബ് തട്ടിപ്പൊട്ടുക, ബി ജെ പി സി പി എം നേതാക്കൾ പരസ്പരം വെട്ടിവീഴ്ത്തുക. എന്താണ് കണ്ണൂരിൽ ലോക്ഡൌൺ കാലത്തും ഈ അക്രമ പരമ്പരയ്ക്ക് അറുതിയില്ലാതിരിക്കുന്നത്? നൌഫൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോവിഡ് കേരളത്തിൽ പടരുന്നതിന്റെ തുടക്ക സമയം മുഴക്കുന്നിൽ മാർച്ച് 6 തൊഴിലുറപ്പ് ജോലിക്കാരി ഓമന റോഡ് സൈഡിലെ കാട് വെട്ടിത്തെളിക്കുകയായിരുന്നു. തൂമ്പ എന്തോ ഒന്നിൽ തട്ടിയതേ ഓമനയ്ക്ക് ഓർമ്മയുള്ളൂ. പെട്ടെന്നൊരു ഒരു ഷോക്ക് പോലെ ആയി പോകുന്നത് എനിക്ക് ചോരോറപ്പോയി. ശരിക്കും പറഞ്ഞാൽ ജനങ്ങളോട് ചെയ്യുന്നൊരു ദ്രോഹമല്ലേ ഇത്. ഈ ബോംബിൻ്റെ ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇതിപ്പോൾ എത്ര വേദന ഞാൻ സഹിക്കണം? ഒരാളുടെ ജീവൻ കളയാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ടാക്കാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നത്. പാർട്ടിയെല്ലാം വേണം അപ്പോൾ മനുഷ്യന്, പക്ഷെ അതുകൊണ്ട് മനുഷ്യനൊരു ഉപദ്രവം ഉണ്ടാകരുത്. മാർച്ചിൽ പിന്നീട് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. നാട്ടിലാകെ സമാധാന അന്തരീക്ഷം. ലോക്ക്ഡൌൺ ഇളവുകൾ വന്നു തുടങ്ങിയപ്പോൾ അക്രമികൾ വീണ്ടും വാളെടുത്തു. ജൂൺ 7 ബി ജെ പി പ്രവർത്തകൻ നിഖിലേഷിന് വെട്ടേറ്റു. ആശുപത്രിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഡിസ്ചാർജായ നിഖിലേഷിനെ കാണാൻ ഞങ്ങൾ പാനൂർ കുറ്റേരിയിലേക്ക് പോയി. പാനൂർ കഴിഞ്ഞാൽ പിന്നെ ഇടുങ്ങിയ വഴി, പലയിടത്തും ടാറില്ല. വഴിയിലെ പോസ്റ്റിൽ എഴുതിയത് വായിക്കൂ, ഇത് CPM നിരോധിത മേഖലയാണെന്ന്. പറമ്പിലൂടെ ചെറിയ തോടും ചാടിക്കടന്ന് നിഖിലേഷിന്റെ വീട്ടിലെത്തി. 7 കിലോമീറ്റർ അപ്പുറം CPM ശക്തികേന്ദ്രമായ നെടുമ്പ്രത്ത് താമസിക്കുന്ന ഇളയച്ചന്റെ വീടിന് പെയിന്റ് അടിക്കാൻ പോയപ്പോഴാണ് വെട്ടേറ്റത്. ഇവരെ കണ്ടപ്പോൾ എഴുന്നേറ്റ് ഓടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഒരാൾ വന്ന് എൻ്റെ മുഖത്ത് വെട്ടിയതാണ് ഫസ്റ്റ്. കീഴ് സൈഡിൽ ഇവിടെ ഒരു വെട്ട് കണ്ടപ്പോൾ ഇങ്ങനെ പറ്റിയതാണ് കണ്ണിൽ ബ്ലഡ് ഇറങ്ങിയത്. ഫുള്ള് കണ്ണിലൊക്കെ ഇടയിൽ, പിന്നെ എന്നെ ചവിട്ടിയിട്ട്, പിന്നെ തന്നെ എനിക്ക് ഫുള്ള് ബ്ലഡ് വന്ന ശേഷം എനിക്കൊന്നും ഓർമ്മയില്ല. മാസ്ക് ഇട്ടായിരുന്നു, മാസ്ക് ഇട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് അത് മനസ്സിലായി. കണ്ടിട്ട് കണ്ടേരം CPM. CPM പ്രവർത്തകനാണ് ഇളയച്ചൻ ശശി. ശശിയുടെ മകളുടെ കല്യാണം ഈ മാസം 27 അങ്ങോട്ട് പോക്കില്ല. നമ്മൾ ഈ ഏരിയ ഉണ്ട്, CPM ഏരിയ ഉണ്ട്, പോക്കില്ല. CPM ബി ജെ പിക്കാർ പോകില്ല, ബി ജെ പിക്കാർ CPM പോകില്ല, അങ്ങനെയൊക്കെയാണ് ഇവിടെ പോകുമ്പോൾ. കുറച്ച് പേടിക്കൊണ്ട് അങ്ങനെയാണ് സ്ഥിതി. കല്യാണമാണ് നാട് അപ്പൻ്റെ മോളെ. അപ്പോൾ കല്യാണത്തിന് ബി ജെ പിക്കാർ പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളൊരു വിവരമെല്ലാം അവിടെ കൊടുത്തിനുമല്ലോ CI. അവരിവിടെ ചോരക്കളാവും, അങ്ങനെയെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. നിഖിലേഷിന് വെട്ടേറ്റ് 2 ദിവസം കഴിഞ്ഞപ്പോൾ പകരത്തിന് പകരം കൂറ്റേരിക്കടുത്ത് മനേക്കരയിൽ രാത്രി EMS വായനശാലയ്ക്ക് മുന്നിൽ നിൽക്കുകയായിരുന്ന CPM പ്രവർത്തകന് വെട്ടേറ്റു. ആളുകൾ ഓടി രക്ഷപ്പെടുമ്പോൾ അരിശം തീരാതെ സ്ഥലത്തെ ബോർഡും അക്രമി വാളുകൊണ്ട് കുത്തിക്കീറുന്നു. കൊല്ലടാ കൊല്ലടാ എന്ന് മറ്റോ വിളിച്ചു പറയുന്നു. പിൻഭാഗത്ത് വെച്ച വാളെടുത്ത് അവൻ്റെ കാലിൽ വെട്ടി. എന്നാലും ഇവൻ്റെ കയ്യിലുള്ള വാള് കണ്ടേരാ ഈ ആഴത്തിലുള്ള മുറിവരെ നമുക്ക് മനസ്സിലായി. ആ വെട്ട് തടുത്തിട്ടില്ലെങ്കിൽ ആളുണ്ടാവും. CCTV പരിശോധിക്കലും പ്രതികൾ സഞ്ചരിച്ച കാറ് കണ്ടെത്തലും തെളിവെടുപ്പുമൊക്കെയായി പോലീസിന് പിടിപ്പത് പണിയായി. കൂടുതൽ പേർ കോവിഡ് ബാധിതരായ തലശ്ശേരി പാനൂർ മേഖലയിൽ പോലീസ് മാസങ്ങളായി രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്നതാണെന്ന് ഓർക്കണം. കണ്ണൂർ ധർമ്മടത്ത് CPM കൊടി പറിക്കവേ BJP അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണിത്. കോവിഡ് ഇങ്ങനെ നമ്മുടെ എല്ലാം തലയ്ക്ക് മുകളിൽ വാള് പോലെ നിൽക്കുമ്പോഴാണ് തെരുവിൽ BJP CPM കടിപിടി കൂടുന്നത്. കണ്ണൂരിൽ നിന്നും വിപിൻ മുരളിക്കൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.